ഈ 40 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. 1-2 വർഷമല്ല, 40-ൽ കൂടുതൽ വർഷത്തെ. അന്ന് മുതൽ ഞങ്ങളെല്ലാ കാര്യങ്ങളും, ഇന്നസെൻ്റേട്ടന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്താണ് അവിടത്തെ പോലെ ഇവിടെ എന്ന് പറഞ്ഞ് ഇന്നസെൻ്റേട്ടൻ ശരിക്കും പറഞ്ഞ ഹിറ്റായ ഒരു ക്യാരക്ടറായിരുന്നു അതിൽ. ഒരു കുന്നംകുളത്തുകാരൻ കച്ചവടക്കാരൻ, ഞാൻ കൂടെ ഡബ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇന്നസെൻ്റേട്ടൻ്റെ. എന്നെ ഇന്നെ കണ്ടുപിടിക്കില്ലായിരുന്നു അന്ന് ആക്സിഡന്റ് പറ്റിയിട്ട്. കണ്ണ് ഷാർപ്പല്ല, കിട്ടില്ല അത്. അപ്പൊ ചിലതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പുള്ളി ലിപ്പ് നോക്കും പറയും. ഞാൻ ഫുൾ ഡബ്ബിങ്ങിന് ഇന്നസെൻ്റിൻ്റെ കൂടെ മദ്രസിലുണ്ടായിട്ടുണ്ട് അന്ന്. അപ്പൊ അങ്ങനെ ഒരു പല പടങ്ങളിലും ഇന്നസെൻ്റ്, ഞാൻ അഭിനയിക്കാത്ത പടത്തിൽ പോലും ഞാൻ ഇന്നസെൻ്റിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ലേഖയുടെ പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക്, അതേ പഞ്ചവടി പാലം, ഇതൊക്കെ ഞാൻ ലൊക്കേഷനിലുണ്ടായിട്ടുള്ള കുറേ ദിവസങ്ങളിൽ ലൊക്കേഷൻ ഇന്നസെൻ്റിനോട് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സിനിമയുടെ ബന്ധങ്ങളും ഇന്നസെൻ്റിനും തന്നെയാണ് കാരണം. കാരണം എന്നെ ഒരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നസെൻ്റിനും ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സിനിമയിലേക്ക് ഒരു ഇന്നസെൻ്റ് ആയ ഒരാളെ വേണമെന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ മറ്റേ കഥയിലേക്ക് സൈക്കിൾ നടത്തായത്. അപ്പൊ ഇന്നസെന്റ് പെട്ടെന്ന് എന്നെ സ്പാർക്ക് ചെയ്തു. അങ്ങനെ മോൻസാറും പൽമാൻ സാറിനും കാണിക്കുന്നു എന്നെ, അവർ ഓക്കെ പറയുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സിനിമ അഭിനയിക്കുവാണ്, അഭിനയിക്കാൻ പോവാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല ആദ്യമായിട്ട്. അപ്പൊ ഈ രണ്ടാമത്തെ പടത്തിൽ എനിക്ക് ക്യാമറയോട് പേടിയുണ്ടായുള്ളൂ, ആദ്യത്തെ പടത്തിൽ പേടിയുണ്ടായില്ല. എന്താ സംഭവം എനിക്ക് അറിയില്ല. അപ്പോ അത്രയും ഇതിലാണ്. പക്ഷെ ഇന്നസെന്റ് ആയിട്ട് പക്ഷേ ആ സിനിമയിൽ ഞാൻ മരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, അത് ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം വലിയൊരു ഇത് കുഴിച്ചിട്ട്, എന്നേക്കാൾ വലിയ കുഴി കുഴിച്ചിട്ട് മോൻസാർ അറിയാലോ പെർഫെക്ഷൻ്റെ ആളാ. അപ്പൊ ഇന്നസെന്റ് ആയിട്ടും പറഞ്ഞു ശരിയാവില്ല അത്, കാരണം ഇവനെ കയറ് കെട്ടിയിട്ട് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻ വേണം. അപ്പൊ ഒറ്റ ഷോട്ട് എടുത്തേക്കണേ, അതിന്റെ ക്ലോസ് ഷോട്ട് ഇന്നും സിനിമയിലില്ല, ഞാൻ കണ്ട ആളാണ്, ഞാൻ ഡബ് ചെയ്ത ആളാണ്. കാരണം അത് കണ്ടാൽ എന്റെ മൂക്കിലും വായിലൊക്കെ ചെളി കയറുന്നത് അറിയാം. ഞാൻ ഫുൾ താന്നു പോയിട്ടാണ് ഷോട്ട് കട്ട് ചെയ്യണേ, അതും എന്റെ തൊട്ട് മുകളിലാണ് മറ്റേ ഇതില് ക്യാമറ വന്നിട്ടുള്ളത് മറ്റേ ഇതില്. അപ്പോ അങ്ങനെ അപ്പൊ ഇന്നസെന്റ് ഈ സമയത്ത് ഭയങ്കര വറീഡായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് കഥയിലെ പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, സംഭവിച്ചാൽ പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല ഇന്നസെന്റ്. കാരണം ഇന്നസെന്റ് എന്നെ ഇറക്കിക്കൊണ്ടാണ്. ഇന്നസെന്റ് ഭയങ്കര ചൂടായി, ഭയങ്കര ടെൻഷനായിരുന്നു ഇന്നസെന്റ് കഴിയുന്നത്. ഡോക്ടേഴ്സും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, ചൂടുവെള്ളം അതൊക്കെ വെച്ചിട്ട്. ഇന്നസെന്റ് ആയിട്ട് ഈ ഷോട്ട് കഴിയണവരെ അവിടെ നിന്ന് മാറിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേരാണ്. അപ്പൊ ഇതെന്താ സാധനം പോലും എനിക്ക് കളർ വെള്ളമാണ്. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞ ഇത് വേഗം കഴിച്ചു എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ കുടിച്ചിട്ടുള്ള എന്താണ്, കാരണം ഏതോ ബ്രാൻഡിങ് ആണ് അവർ കൊണ്ടുവന്നു. കാരണം അത് മദ്യമാണെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ ഡോക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ. കാരണം ബോഡി ഭയങ്കര തണുവിലാണ്, ഈ മാട്ടുപെട്ടിയിലാണ്, അതും ഡിസംബറിലാണ് ഷൂട്ട് ചെയ്യണത്, തണുത്ത് ഇരിക്കുകയാണ്. ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുത്ത ചെളിയാണ്, ചെളിയും ഈ അറക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിലേക്കാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ചവിട്ടിയാലാണ് താഴത്തേക്ക് പോകുള്ളൂ. ചെളിയിൽ അങ്ങനെ കുഴപ്പമുണ്ട്, നമ്മള് ശ്രമിച്ചാലേ താഴത്തേക്ക് പോകുള്ളൂ. പക്ഷെ ശ്രമിച്ച പിന്നെ നമുക്ക് പോകാനും പറ്റില്ല, പ്രത്യേകിച്ച് കൈ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന കൈ ചെളിയിലേക്ക് കുത്താൻ പാടുള്ളൂ, ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുവരെ കൈ പിടിച്ച് മുകളിലേക്ക് പിടിച്ചത് നിൽക്കണം, കാരണം കൈ പോയാൽ പിന്നെ ഭവനൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ പുറത്തുനിന്ന് ചാടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് ഭയങ്കര റിസ്ക് ആയിരുന്നു. അന്നൊന്നും എനിക്കതിന്റെ ഗൗരവം അറിയാത്തോണ്ട് ചാടി, ഇന്നാണെങ്കിൽ ഞാൻ ചാടില്ല, ഞാൻ വേറെ വഴി വേറെ ആളെ. അന്നത്തെ ആവേശം കൊണ്ടും പിന്നെ മോൻസാറിന്റെ ഒരു ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചാടിയതും. ഇന്നും ഇന്നസെന്റ് പറയും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പേടിച്ചൊരു നിമിഷം അതാണെന്ന് പറയും, എന്നെ ഇങ്ങനെ ഈ മരിച്ച സീൻ എടുക്കാൻ.